കോടതി ചോദിച്ചത്. സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. അതിർത്തി തർക്കത്തെ തുടർന്ന് അയൽവാസി ഗർഭിണിയായ പശുവിനെ വെട്ടിക്കൊന്നു. എറണാകുളം പിറവത്താണ് സംഭവം. അയൽവാസിയുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്കും പരിക്കേറ്റു, മറ്റ് 5 പശുക്കൾക്കും വെട്ടേറ്റു. ഇവിടെ ഇച്ചിരി പൊക്കി കൊടുക്കണം, എന്തെങ്കിലും ബയോഗ്യാസിലോട്ട് പോവുകയുള്ളൂ. അതിനുവേണ്ടി ഇന്നലെ ശരിയാക്കി, ഇന്ന് ബായിക്ക് വരാൻ പറ്റിയില്ലാത്തതുകൊണ്ട് ഇത് ഇന്നലെ തേങ്ങുണ്ടാക്കി വെച്ചേക്കുക. അപ്പൊ ഞാൻ കരയണ കേട്ടോണ്ട് ഞാൻ വൈക്കോല് അവള് ഇച്ചിരി കരയണായിട്ട് വൈക്കോലും വാരിച്ചു വന്നപ്പോഴത്തേനും പുട്ടായി അവിടെ നിന്ന് അവിടെ കയറി വരുന്നുണ്ട്. ഞാൻ നീല ഷീറ്റിന്റെ അവിടെ കയറി വരുവാ. അപ്പൊ ഞാൻ ചോദിച്ചത് എന്നെ കുട്ടായി ചേട്ടാന്ന് ചോദിച്ചത്. അപ്പൊ കോടാലി കഴിയുന്നുണ്ട്. അപ്പൊ എന്റെ വിചാരം ആ കിളിന്തും ആത്തയുടെ ഇതും കപ്പളോ ഇത് വെട്ടുവാൻ വരുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ കേറി വന്നു ബയോഗ്യാസിന്റെ ഇവിടെ വന്നു, കോടാലി കയ്യിലുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചത് കൊച്ചിയിൽ നിന്ന് ഡാനി, ഇത് ഈ മനുഷ്യ മനസാക്ഷിയെ തന്നെ മരവിപ്പിക്കുന്ന സംഭവമാണ്. ഒരു അതിർത്തി തർക്കത്തെ തുടർന്ന്, അതല്ലെങ്കിൽ ഈ പശുവിനെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ഇത്രയധികം ക്രൂരത കാണിക്കുക, എന്താണ് അവിടെ സംഭവിച്ചത് ഡാനി? ടോം, തീർത്തും ദാരുണമായ സംഭവം, അതിദാരുണം. കാരണം ഈ മിണ്ടാ പ്രാണികളോട് ഈ രീതിയിൽ ഇത്രക്ക് ക്രൂരമായി പെരുമാറുക, അതിനെ വെട്ടി കൊലപ്പെടുത്തുക എന്ന രീതിയിലേക്ക് വരുന്നു. ഒരാൾ തൻ്റെ ഉപജീവന മാർഗം അത് തന്നെയാണ് മറ്റൊരാൾ ഇടപെട്ട് ഇല്ലാതാകുന്നത്. ഇതിന് അതിർത്തി തർക്കവും അതോടൊപ്പം തന്നെ ഇയാൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളുമാണ്. ഇത് ആ പശുവിനെ വളർത്തി, അത് കന്നുകാലി വളർത്തി, അത് ഉപജീവനമായി കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് നേരെയാണ് ഈ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകുന്നത്. പിറവത്ത്, എറണാകുളം ജില്ലയിലെ പിറവം എടക്കാട്ട് വയലിൽ പള്ളിക്കനിരപ്പിൽ പി കെ മനോജിൻ്റെ 6 പശുക്കളെയാണ് ഈ രീതിയിൽ അയൽവാസി ആക്രമിക്കുന്നത്. ആ പശുക്കളുടെ കഴുത്തിനും നടുവിനും കോടാലി കൊണ്ട് വെട്ടി ആഴത്തിൽ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. പിന്നീട് ഈ പശുക്കളിൽ ഒന്ന് അത് ഒരു പശു അത് ചത്തു. അതോടൊപ്പം തന്നെ ഇത് തടയാൻ ശ്രമിച്ച ഇയാളുടെ മനോജിൻ്റെ ഭാര്യ, അയാൾ അവരുടെ സുനിതയുടെ കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ തമ്മിൽ അതിർത്തി സംബന്ധിച്ചായ കാര്യങ്ങൾ സംബന്ധിച്ച് വലിയ തർക്കത്തിലുണ്ടായിരുന്നു. അതിനിടയ്ക്ക് കന്നുകാലികൾ അവയുടെ ചാണകവും മറ്റ മാലിന്യങ്ങളും ഇയാളുടെ ആ വീട്ടിലേക്ക് എത്തുന്നു എന്നുള്ള പരാതി ഉയർന്നിരുന്നു. ഇതാണ് ഈ രീതിയിലുള്ള ഒരു കൊടും കൃത്യത്തിലേക്ക് എത്തിയത്. ടോം, യെസ്, വ്യക്തമാണ്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അങ്ങേയറ്റം ക്രൂരമായ നടപടിയാണ് ഈ അയൽവാസിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.